കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫിറോസ് കുന്നമ്പറമ്പിൽ ചെയ്ത ഒരു ചാരിറ്റി വീഡിയോയിലൂടെയാണ് നമ്മൾ ജെസ്സിയെ ആദ്യമായി കാണുന്നത്. ചികിത്സാ ചെലവിനായി നമ്മുടെ മുമ്പിൽ കൈനീട്ടിയ ജെസ്സിയുടെ മുഖം വെമ്പലോടുകൂടിയല്ലാതെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇതാ സർവ്വവേദനകളും മറന്ന് ജെസ്സി നാഥൻ്റെ അടുക്കലേക്ക് യാത്രയായി. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ ആശിക്കിനെ നൽകി അവൾ പോയി. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പാണ് ജെസ്സി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് പെട്ടെന്ന് തന്നെ ജനമനസ്സുകൾ ഏറ്റെടുത്തത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ജെസ്സി നമ്മളോട് പറഞ്ഞത്. അതിലൂടെ അവർ രണ്ടുപേരുടെയും മുഖം കാണുമ്പോൾ എന്തെന്നറിയില്ല, കൽപ്പിനകത്തൊരു നീറ്റിലുണ്ടായിരുന്നു. തീർച്ചയായും വാഴ്ത്തപ്പെടേണ്ടവനാണ് ആഷിഖ്. ഈ ഭൂമിയിൽ അല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് പോയവരും പരിഹരിച്ച് തീർക്കാൻ കഴിയാവുന്ന വിഷയത്തിൻ്റെ പേരിൽ തന്നെ സ്വന്തം ഭാര്യയെ കൊന്നു കുഴിച്ചു മൂടിയവരുമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ തീർച്ചയായും ആഷിഖ് വാഴ്ത്തപ്പെടേണ്ടവൻ തന്നെ. ഇളം പുഞ്ചിരിയോടെ നമ്മുടെ മുമ്പിൽ ആഷിഖ് വരുമ്പോഴെല്ലാം അവൻ്റെ മനസ്സിനുള്ളിലെ വേദന ആ മുഖത്ത് പ്രകടമായിരുന്നു. വലിയ ആഗ്രഹങ്ങൾ നമ്മോട് പറഞ്ഞു പോയ നമ്മുടെ ജെസ്സിക്ക് അള്ളാഹു അവൻ്റെ രക്ഷയും തൃപ്തിയും ഏറ്റമേറ്റം നൽകി അനുഗ്രഹിക്കട്ടെ. 5 മാസത്തോളമുള്ള ദാമ്പത്യ ജീവിതത്തിൽ വളരെ വലിയ സങ്കടങ്ങൾ മാത്രമായിരുന്നു ഇവരുടെ കൂട്ടിട്ട്. ഇത്രയേറെ ഭാര്യയെ ചേർത്ത് പിടിച്ച ഒരു ഭർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. അഭിമാനം തോന്നുന്നു സുഹൃത്തെ നിന്നെ ഓർക്കുമ്പോൾ. നോട് പ്രിയപ്പെട്ട ആഷിഖിനെ അള്ളാഹു വലിയ ക്ഷമ നൽകി അനുഗ്രഹിക്കും. വലിയ ത്യാഗം സഹിച്ചു പാവും. എങ്ങനെയാണ് ആഷിഖിനെ ഇങ്ങനെ ആവാൻ കഴിഞ്ഞത്? അവൻ്റെ ജീവനായിരുന്നു അവൾ. ഒരിക്കലും മറക്കില്ല നിന്നെ. അപ്പൊ നമ്മള് 2023 ഇവിടെ പറഞ്ഞു പോവുകയാണ്. 2023 എനിക്കുണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം ഒരുപോലെ വലുതാണ്. 23 തുടങ്ങിയപ്പോ തന്നെ തുടക്കത്തിൽ തന്നെ എന്റെ അസുഖത്തിൽ ഗൗരവം കൂടിയിരുന്നു. ആട് വേദനകൾ സഹിച്ച ഒരു കൊല്ലം കൂടി ആയിരുന്നു ഇത്. അതിലുപരി ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. സന്തോഷമുള്ളത് എൻ്റെ കാക്കും എൻ്റെ കൂടെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉപരി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായം കൊണ്ടും എന്നെ ഇത്രയും വലിയ യൂട്യൂബറും കൂടി ആക്കി മാറ്റിയിട്ടുണ്ട്. കുറഞ്ഞു വരുന്ന 2024 എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ജെസ്സി ആഷിഖ് വ്ളോഗിൻ്റെ ഹാപ്പി ന്യൂ ഇയർ.